നമസ്കാരം. എസ് പി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളം 38-ാമത്തെ പാർട്ട്, യൂണിറ്റ് 6, ഓമന ചങ്ങാതിമാർ. വായിക്കാം പഠിക്കാം പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ്. ഒന്ന്, നമ്മുടെ വീട്ടിലും പരിസരത്തുമായി ഏതൊക്കെ ജീവികൾ ഉണ്ട്? വീട്ടിൽ പശു, ആട്, കോഴി, പട്ടി, അണ്ണാൻ, പൂച്ച, താറാവ്, എരുമ, മുയൽ, പ്രാവ്. പരിസരത്ത് ഓന്ത്, കൊക്ക്, കാക്ക, ചിലന്തി, ചിത്രശലഭം, ഉറുമ്പ്. വീട്ടുമുറ്റത്തെ മരങ്ങൾ: മാവ്, മാങ്ങ, പ്ലാവ്, ചക്ക, തെങ്ങ്, തേങ്ങ, പേര, പേരക്കായ്. പേരമരത്തിൻ്റെ കായയാണ് പേരക്കായ് എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദങ്ങൾ ആരുടേത്? കൊക്കരോകോ, പൂവൻ കോഴി. ഞാവു ഞാവു, പൂച്ച. ബേബേ, ആട്. കൊക്കൗ, താറാവ്. 104-105 പേജുകളിൽ ഉള്ള ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? പ്ലാവ്, കൂട്, മുട്ട, ചക്ക, അണ്ണാൻ, കാക്കകൾ, വീട്, പശു, പശുക്കുട്ടി, ആട്, അമ്മ, കോഴി, കോഴിക്കുഞ്ഞുങ്ങൾ, കുട്ടികൾ, പാടം, കുള്ളം, താറാവ്, കൊറ്റി, ഓന്ത്, പൂച്ച, പൂക്കൾ, എട്ടുകാലി, വല, തീവണ്ടി, പുക, പൂമ്പാറ്റകൾ, പന്ത്, തെങ്ങ്, വാഴ, പുല്ല്, മല, കാള, ഉറുമ്പ്, കിളികൾ, കല്ല്. ചെറിയ വാക്യങ്ങൾ എഴുതാം. 1. പ്ലാവിൽ കാക്കക്കൂട് ഉണ്ട്. അപ്പോൾ പ്ലാവിൽ എന്തുണ്ട്? കാക്കക്കൂട് ഉണ്ട്. എവിടെയാണ് കാക്കക്കൂട് ഉള്ളത്? പ്ലാവിൽ. 2. കാക്കക്കൂട്ടിൽ മുട്ടകൾ ഉണ്ട്. കാക്കക്കൂട്ടിൽ എന്താണുള്ളത്? മുട്ടകൾ. മുട്ടകൾ എവിടെയാണ് ഇരിക്കുന്നത്? കാക്കക്കൂട്ടിൽ. 3. കാക്കകൾ പാറുന്നു. പാറുന്നു അർത്ഥം പറക്കുന്നു. കാക്കകൾ പറക്കുന്നു. പാറുക എന്ന് പറഞ്ഞാൽ പറക്കുക. 4. അണ്ണ ചക്കയുടെ പുറത്ത് ഇരിക്കുന്നു. അപ്പോൾ അണ്ണ എവിടെ ഇരിക്കുന്നു? ചക്കയുടെ പുറത്ത്. 5. എട്ടുകാലി വല നെയ്യുന്നു. അപ്പോൾ എട്ടുകാലിക്ക് വേറൊരു പേരെന്താണ്? ചിലന്തി. ചിലന്തി വല നെയ്യുന്നു. 6. പശു കാടിവെള്ളം കുടിക്കുന്നു. പശു കാടിവെള്ളം കുടിക്കുന്നു. 7. അമ്മ പശുവിനെ കറക്കുന്നു. 8. പൂമ്പാറ്റകൾ പറക്കുന്നു. 9. തീവണ്ടി പോകുന്നു. 10. തീവണ്ടി പുക വിടുന്നു. 11. തീവണ്ടിയിൽ നിന്ന് പുക പോകുന്നു. 12. തീവണ്ടിയിൽ നിന്ന് പുക ആകാശത്തേക്ക് ഉയരുന്നു. അപ്പോൾ തീവണ്ടിയിൽ നിന്ന് പുക എവിടേക്ക് ഉയരുന്നു? ആകാശത്തേക്ക്. 13. റോസാ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. 14. ഓന്ത് ഇലയിൽ ഇരിക്കുന്നു. ഓന്ത് എവിടെ ഇരിക്കുന്നു? ഇലയിൽ. 15. പൂച്ച പാറയിൽ ഇരിക്കുന്നു. പൂച്ച എവിടെ ഇരിക്കുന്നു? പാറയിൽ. 16. താറാവ് കുളത്തിൽ നീന്തുന്നു. താറാവ് എവിടെ നീന്തുന്നു? കുളത്തിൽ. 17. കൊറ്റികൾ പാറുന്നു. പാറുന്നു പറഞ്ഞാൽ പറക്കുന്നു. കൊറ്റികൾ എന്ന് പറഞ്ഞാൽ കൊക്കുകൾ. കൊക്കുകൾ പറക്കുന്നു. 18. കൊറ്റികൾ കുളത്തിൽ നിൽക്കുന്നു. അപ്പോൾ കൊക്കുകൾ എവിടെയാണ് നിൽക്കുന്നത്? കുളത്തിൽ. 19. കാക്ക പശുവിൻ്റെ പുറത്ത് ഇരിക്കുന്നു. കാക്ക എവിടെ ഇരിക്കുന്നു? പശുവിൻ്റെ പുറത്ത്. 20. കുട്ടികൾ പന്ത് കളിക്കുന്നു. 21. ആട് പുല്ല് തിന്നുന്നു. 22. ഉറുമ്പ് ഇലയിൽ കയറുന്നു. 23. കുട്ടി കോഴിക്ക് അരി നൽകുന്നു. കോഴിക്ക് അരി ആരാണ് നൽകിയത്? കുട്ടി. കുട്ടി കോഴിക്ക് എന്താണ് നൽകിയത്? അരി. 24. പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നു.
ഇരുപത്തി അഞ്ച് കോഴി അരി തിന്നുന്നു. ആരാണ് അരി തിന്നത്? കോഴി. ഇരുപത്തിയാറ് വലിയ മലയുണ്ട്. ഇരുപത്തിയേഴ് മൂന്ന് ചക്കകൾ ഉണ്ട്. ഇരുപത്തിയെട്ട് രണ്ട് തെങ്ങുകൾ ഉണ്ട്. ഇരുപത്തി ഒൻപത് മൂന്ന് വാഴകൾ ഉണ്ട്. മുപ്പത് പാടത്ത് നെല്ലുണ്ട്. പാടത്ത് എന്തുണ്ട്? നെല്ല്. ഒന്ന്, ഞാൻ കണ്ട പൂച്ച. വെളുത്തുരുണ്ട്, പഞ്ഞി കെട്ടുപോലെ മൃദുലമായ ശരീരമാണ്. തിളങ്ങുന്ന കണ്ണുകൾ, കൂർത്ത ചെവികൾ, ഭംഗിയുള്ള നീളൻ വാല്, കൂർത്ത ചെറിയ നഖങ്ങൾ, കൂർത്ത പല്ലുകൾ. പാലും മീനുമാണ് ഇഷ്ടം. രണ്ട്, പൂവാലി പശു. വെള്ളയിൽ കറുത്ത പുള്ളികൾ, വളഞ്ഞ കൊമ്പും നീളൻ വാലും. കാണാൻ എന്തു ഭംഗി. പൂവാലി പുല്ല് തിന്നും, അവൾ പാൽ തരും. മൂന്ന്, കുഞ്ഞൻ പൂച്ച. ചാരനിറത്തിൽ കറുത്ത വരകളുള്ള ദേഹം, നീണ്ട വാലുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കൂർത്ത നഖങ്ങളും പല്ലുകളും ഉണ്ട് കുഞ്ഞന്. അവൻ പല്ലികളെയും പാറ്റകളെയും എലികളെയും ഓടിച്ചിട്ട് പിടിക്കും. അവൻ കിടന്നുറങ്ങുന്നത് കാണാൻ നല്ല രസമാണ്. പൂച്ച ഞാവ് ഞാവ് എന്ന് വിളിക്കും. ഓരോ ജീവികളെയും കൊണ്ടുള്ള ഉപകാരങ്ങൾ: പശു പാൽ തരും, ഇറച്ചി തരും, ചാണകം വളമാണ്. ആട് പാൽ തരും, ഇറച്ചി തരും, കാഷ്ടം വളമാണ്. എരുമ പാൽ തരും, ഇറച്ചി തരും, ചാണകം വളമാണ്. പോത്ത് വണ്ടി വലിക്കും, നില ഉഴും, ചാണകം വളമാണ്. പോത്ത് വണ്ടി വലിക്കും, നില ഉഴും, ചാണകം വളമാണ്. കാള വണ്ടി വലിക്കും, നില ഉഴും, ചാണകം വളമാണ്. നായ വീട് കാക്കും. പൂച്ച എലിയെയും പല്ലിയെയും മറ്റു ക്ഷുദ്രജീവികളെയും പിടിക്കും. പൂച്ച എലിയെയും പല്ലിയെയും മറ്റു ക്ഷുദ്രജീവികളെയും പിടിക്കും.